സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നു ദൈവമക്കളായിരിക്കുന്നവർ എങ്ങനെ ദൈവഹിതം എവിടോക്കിയ പാലിക്കുന്നുവെന്ന്. ഇങ്ങനെ ദൈവഹിതം പാലിക്കുന്നവർക്ക് ഭൂമിയിൽ സമാധാനമുണ്ടെന്ന് ദൂതൻ വിളംബരം ചെയ്യുകയും ചെയ്തു തിരുക്കുമാരൻ്റെ പിറവി തിരുനാളിൽ. ഇന്ന് സങ്കീർത്തനം 72 ക്രിസ്തുവിൻ്റെ വാഴ്ചയിൽ നിറവേറുന്ന അചഞ്ചലമായ ഈ സമാധാനത്തെപ്പറ്റി വിവരിക്കുന്നുണ്ട്. ക്രിസ്തു എന്നത് ദൈവഹിതത്തിൻ്റെ ആൾരൂപമാണെന്ന് മാത്രമല്ല, പിതാവിൻ്റെ തിരുഹിതത്തോട് അണുവിട തെറ്റാതെ ചേർന്ന് നിന്നൊരാളുമാണ്. മനുഷ്യരായ നമുക്കെല്ലാം സ്നേഹത്തിൻ്റെ മാതൃകയായി. ഇന്ന് വിശുദ്ധ എലിസബത്ത് ആൻഡ് സാറ്റൻ എന്നൊരു സന്യാസിനി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ അനുദിന ജോലിയിൽ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ദൈവഹിതം അനുവർത്തിക്കാനാകണം. രണ്ടാമതായി അതൊക്കെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുവാനും, മൂന്നാമതായി അവയെല്ലാം ദൈവ തിരുമനസ്സാണെന്ന് അറിഞ്ഞുകൊണ്ട് ചെയ്യുവാനും. ഉപവയുടെ സഹോദരിമാർ എന്നൊരു സന്യാസ സഭയിൽ അംഗമായിരുന്നല്ലോ ഈ വിശുദ്ധ. ഇന്ന് യോഹന്നാൻ ശ്ലീഹ ഈ ഉപവി അഥവാ സ്നേഹത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ദൈവത്തിൻ്റെ അചഞ്ചലമായ സ്നേഹം, ദൈവമക്കളുടെ അടയാളമായ ദൈവസ്നേഹം. സ്നേഹിതരെ എന്ന് വിളിച്ചുകൊണ്ട് ശ്ലീഹ പറഞ്ഞു തുടങ്ങുമ്പോൾ താൻ പ്രഘോഷിക്കുന്ന സ്നേഹം താൻ അനുവർത്തിക്കുന്നു എന്നുകൂടി ശ്ലീഹ സൂചിപ്പിക്കുകയാണ്. സ്നേഹമെന്നത് ഒരു ക്രിസ്തീയ കൽപ്പനയാണെന്ന് ശ്ലീഹ നേരത്തെ പഠിപ്പിച്ചിരുന്നു. വെളിച്ചത്തിൽ ജീവിക്കുന്നവരുടെ അടയാളവുമാണത്. എന്നാൽ അതിലെല്ലാം ഉപരി ഈ സ്നേഹമെന്നത് ദൈവസ്വഭാവത്തിലുള്ള പങ്കുചേരലുമാണ്. ക്രിസ്തീയ സ്നേഹം ദൈവത്തിൽ നിന്ന് ഉറകൊള്ളുന്നു, അത് ദൈവത്തെപ്പോലെ സ്നേഹിക്കാൻ നമ്മെ ക്ഷണിക്കുകയും ചെയ്യുന്നു. സ്നേഹം ഒരു മനോഭാവം മാത്രമല്ല, അതിന് പ്രായോഗികത കൂടിയുണ്ട്. അത് അമൂർത്തമല്ല, അതിന് പ്രകടമായ ഒരു ഭാവവുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നത്. അതും ക്രിയാത്മകമായൊരു സ്നേഹമാണ്, ആക്റ്റീവ് ലവ്. സ്നേഹം ദൈവമാണെന്ന് അതേ താളത്തിൽ നമുക്ക് പറയാനാകില്ല. കാരണം നമ്മുടെ സ്നേഹങ്ങൾ അപൂർണങ്ങളാണ്, അപക്വങ്ങളും. അതൊക്കെ ചേർത്ത് വെച്ചാൽ ദൈവികതയാകില്ല. പകരം സ്നേഹമെന്തെന്ന് നാം ദൈവത്തിൽ നിന്ന് പഠിക്കണം. അതാണ് ദൈവം സ്നേഹമാകുന്നു എന്ന് പറയുന്നതിൻ്റെ സാരാംശം. ഈ സ്നേഹമെന്നത് വൈജ്ഞാനിക തലത്തിൽ മാത്രം തിരിച്ചറിയുന്ന ഒന്നല്ല, അതീന്ദ്രിയമായ അനുഭൂതിയുമല്ല. ദൈവത്തിൻ്റെ ഈ സ്നേഹം പരമമായി പ്രകടമായ മുഹൂർത്തം പരിശോധിച്ചാൽ മാത്രം മതി ആ സ്നേഹപാഠം ഉൾക്കൊള്ളാൻ. തൻ്റെ പുത്രനെ അവൻ പാപപരിഹാരമായി, യാഗമായി അയച്ചു. അതിലൂടെയാണ് ഈ സ്നേഹം നാം അനുഭവിച്ചറിഞ്ഞത്. ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു എന്നതിലാണ് സ്നേഹം. ഈ പുത്രനിലൂടെ നമുക്ക് ജീവനും പാപമോചനവും സംലബ്ധമായി. 1 യോഹന്നാൻ 4:7-10. ഇന്ന് സുവിശേഷ സന്ദർഭത്തിലും ഈ സ്നേഹത്തിൻ്റെ മൂർത്തിഭാവം നാം കാണുന്നുണ്ട്. 6:34-44. തളർന്ന് തകർന്ന് തൻ്റെ ജനത്തെ കണ്ടപ്പോൾ നാഥൻ്റെ ഇടയഹൃദയം ഉലഞ്ഞു എന്ന് പറയുന്നിടത്ത് സ്പ്ലാങ്നിസോമായി, കുടൽ മറിഞ്ഞു എന്നാണ് അതിൻ്റെ അക്ഷരാർത്ഥം. അതായത് ആഴമുള്ള ഒരു ഗട്ട് ഫീലിംഗ് ദൈവത്തിന് നമ്മെ പ്രതിയുണ്ട്. ആ സ്നേഹത്തിൻ്റെ ആന്തിൽ തന്നെയാണ് അവൻ നമുക്ക് പകർന്നു തന്നുകൊണ്ട് പറയുന്നത്, നിങ്ങൾ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുവിനെന്ന്. ശിഷ്യന്മാരുടെ ഉത്തരവും ശരിയാണ്, നാഥ ഞങ്ങളുടെ കയ്യിൽ ആവശ്യത്തിനില്ല, നീ തന്നെ കനിയണം. ശരിയാണ്, നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ ആവശ്യത്തിനില്ല, വേണ്ട വിധവുമില്ല. അതിനാൽ തന്നെ അത് നാഥനിൽ കലരണം പൂർണ്ണമാകുവാൻ.